மகாராஜாஸ் காலேஜ் ஹெட் போஸ்ட் ஆபீஸ்னு சமீபம் ஏடோடி வடகரா கேசிபி ஆபீஸ் பில்டிங் நியூ பஸ் ஸ்டாண்ட் வடகரா கிரிஃபி சூப்பர் மார்க்கெட்டின் எதிர்வசம் ஏடோடி வடகரா மலையாளம் ஒரு பாஷ மாத்திரமல்ல കേരളത്തിൽ എന്തൊക്കെയാണോ ഉള്ളത് അവയെല്ലാം ചേർന്ന സംസ്കാരമാണ് എന്ന കേരളത്തിലെ പ്രശസ്ത നിരൂപകനും രചയിതാവും പ്രഭാഷകനുമായ ഇ പി രാജഗോപാലൻ അഭിപ്രായപ്പെട്ടു. അരൂർ യു പി സ്കൂളിൽ സംഘടിപ്പിച്ച മലയാള ദിനാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിഘണ്ടുവിൽ കാണുന്ന ഏതാനും വരികളോ അക്ഷരമാലയോ മാത്രമല്ല മലയാളമെന്നും കേരളത്തിലെ മുഴുവൻ കാര്യങ്ങളെക്കുറിച്ച് കേരളീയർ ഉണ്ടാക്കിയെടുത്ത ബോധത്തെയാണ്, അറിവിനെയാണ്, വികാരത്തെയാണ്, വിചാരത്തെയാണ് മലയാളമെന്ന് വിളിക്കുന്നതെന്നും അതിന്റെ ഒരു ഭാഗം മാത്രമാണ് മലയാള ഭാഷ എന്നും അദ്ദേഹം പറഞ്ഞു. കേരളം മലയാളികളുടെ മാത്രം മാതൃഭൂമിയല്ല, കേരളം തമിഴന്മാരുടെ, ധാരാളം തമിഴന്മാർ കേരളത്തിലുണ്ട്, പാലക്കാട് ഭാഗത്തുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, ഞങ്ങളുടെ കാസർഗോഡ് നാട്ടിൽ തീർച്ചയായിട്ടും കന്നഡ മാതൃഭാഷയായ ആൾക്കാരുണ്ട്, തുളു മാതൃഭാഷയായ ആൾക്കാരുണ്ട്, ബ്യാരി മാതൃഭാഷയായ ആൾക്കാരുണ്ട്, മറാഠി മാതൃഭാഷയായ ആൾക്കാരുണ്ട്, ഹിന്ദുസ്ഥാനി മാതൃഭാഷയായിട്ടുള്ള ആൾക്കാരുണ്ട്, ധാരാളം ഗോത്രവർഗ ഭാഷകളുണ്ട്. അവിടെ അവരുടെ മാതൃഭാഷ മലയാളമല്ല. അപ്പോൾ ഇത്തരം ചെറിയ ഭാഷകൾ, ചെറിയ എന്ന് പറഞ്ഞാൽ കുറച്ചാളുകൾ മാത്രം സംസാരിക്കുന്ന ഭാഷകളടക്കം വാഴുന്ന പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് കേരളം. അതുകൊണ്ട് കേരളം മലയാളികളുടെ മാത്രം മാതൃഭൂമിയല്ല, ഇവരുടെ കൂടി മാതൃഭൂമിയാണ്. പക്ഷേ കേരളത്തിലെ പ്രധാനപ്പെട്ട ഭാഷ മലയാളമാണ്. പക്ഷേ ഈ പ്രധാനപ്പെട്ട ഭാഷയായ മലയാളത്തിന് മറ്റ് ഭാഷകളെ ആക്രമിക്കാൻ യാതൊരു അവകാശവുമില്ല. എല്ലാ ഭാഷകളും ഒന്നിച്ച് കൂടി നിൽക്കുന്ന, പരസ്പരം സംവദിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കേരളമാണ് യഥാർത്ഥ ജനാധിപത്യ കേരളം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൂടി ഈ നവംബർ 1-ന്റെ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പുറമേരി ഗ്രാമപഞ്ചായത്ത് അംഗം പി ശ്രീലത അധ്യക്ഷത വഹിച്ചു. വടകര വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ സി കെ നാണു കേരളപ്പിറവി മലയാള ദിന സന്ദേശം നൽകി. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വിനയരാജ് എസ്, പ്രധാനാധ്യാപകൻ പി കെ ജ്യോതികുമാർ, പി ടി എ പ്രസിഡന്റ് വി പി സുനി, പ്രദീപ് കുമാർ സി എച്ച്, എൽ ആർ സജിലാൽ, സുജിന പി സി, ടി പി കുട്ടിശങ്കരൻ, വി ടി ഗംഗാധരൻ, കെ ജ്യോതിലക്ഷ്മി, എം ജി കൃഷ്ണദാസ് എന്നിവർ പ്രസംഗിച്ചു. 1956 നവംബർ 1-ന് ഭാഷയുടെ അടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം രൂപീകൃതമായി. രൂപം കേരള സംസ്ഥാനം രൂപം കൊണ്ടിട്ട് 64 വർഷം പൂർത്തിയായിരിക്കുകയാണ്. ഇന്ന് അതിൻ്റെ 65-ാം വാർഷിക ദിനമാണ്. കേരവൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞ നമ്മുടെ മലയാള നാട് പ്രകൃതി സൗന്ദര്യം കൊണ്ട് ഏറെ അനുഗ്രഹീതമാണ്. തുടർന്ന് കുട്ടികളുടെ വിവിധ പരിപാടികളും നടന്നു. ഒരു മലയാളി എന്നതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു. കേരളത്തിന്റെ 64-ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ കൂട്ടായ്മയും ഐക്യവും നമുക്ക് തുടരാൻ ശ്രമിക്കാം. മണിയൂർ പഞ്ചായത്തിലെ തുറശ്ശേരി നാളംകണ്ടി മുക്ക നെല്ലാച്ചേരി ചീർപ്പ തീരദേശ റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം എംഎൽഎ പാറക്കൽ അബ്ദുള്ള നിർവഹിച്ചു. ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ ലക്ഷ്യബോധമുള്ള ഒരു തലമുറയുടെ കണ്ണിയാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തിരഞ്ഞെടുക്കൂ മഹാരാജാസ് കോളേജ്. പറഞ്ഞുവെച്ച വാഗ്ദാനങ്ങൾക്കും അപ്പുറം മഹാവിജയവുമായി മഹാരാജാസ് കോളേജ്. വിജയ ശതമാനത്തിൽ ജില്ലയിൽ വീണ്ടും ഒന്നാമത്. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. +1, +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്, BA ഇംഗ്ലീഷ്, പൊളിറ്റിക്സ്, സോഷ്യോളജി ആൻഡ് എക്കണോമിക്സ്, BCOM, MA, MCOM. 18 വയസ്സ് തികഞ്ഞ ആർക്കും ഡിഗ്രി പഠിക്കുവാൻ സുവർണ അവസരം. എല്ലാ ഡിഗ്രി PG കോഴ്സുകളോടൊപ്പവും PSC കോച്ചിംഗ് സൗജന്യമായി ലഭിക്കുന്നു. കൂടാതെ 6 മാസം കൊണ്ട് +2 പാസ്സാകാം. മണി ബാക്ക് ഗ്യാരണ്ടിയോട് കൂടിയ പ്രത്യേക ബാച്ച്. +1, +2 കൊമേഴ്സിന് ട്യൂഷൻ ലഭ്യമാണ്.